നല്ലവല്ല, നല്ല മനസ്സാ വേണ്ടത്. പണ്ടാതെ വടങ്ങാനായിട്ട് എനിക്ക് അതും കിട്ടിയില്ല. ചത്തുപോയ നിന്റെ മുത്തച്ചിയോട് മറ്റൊരുമ്പെ പ്രാന്ത് പിടിച്ച് നിൽക്കുമ്പോഴേ അവള് കൈ കിട്ടിയ കമലെ വെറുതെ വിട്ടപ്പോ തട്ടുമ്പറ നോക്കി നടക്കുവാറുണ്ടോ? ഇങ്ങനെ ദേഷ്യപ്പെടാനാണ് വേണ്ട മക്കളെ? മുത്തച്ഛൻ ദേഷ്യപ്പെട്ട ഒന്നുമല്ല, ഓരോന്ന് ആലോചിച്ചിട്ടൊരു മനസ്സമാധാനവും കിട്ടാത്തോണ്ട് പറഞ്ഞു പോയതാ. എന്റെ പൊന്നുമോൾ എത്തുവാന്ന് വെച്ചാ കാണിച്ചത്. മുത്തച്ഛന് എന്താന്ന് മനസ്സിലായോ? ഇല്ല, ഒരു കല്യാണക്കത്ത്. ആരാണ് നിന്റെ അമ്മയുടെ കല്യാണക്കത്ത്? ഞാൻ പോണു. ഇപ്പൊ എന്റെ കൂട്ടുകാരി സുമൻ കശുവിന്റെ ഇൻവിറ്റേഷൻ ലെറ്റർ ഇത് കണ്ടപ്പോ വളരെ ഡിഫറന്റ് സുന്ദരവുമായി തോന്നി. നമുക്ക് ഇതുപോലെ ഒന്ന് മതിയെന്ന് മുത്തശ്ശന് അപ്പയോട് ഒന്ന് പറയണം. അതിന് മുത്തച്ഛൻ ഒരു രണ്ടാം കെട്ടിനെ കുറിച്ച് ഇപ്പൊ ചിന്തിച്ചിട്ടൊന്നുമില്ല. മക്കളെ, നിങ്ങളെല്ലാരും തന്നെ നിർബന്ധിച്ചാലും ഞാൻ ഇപ്പൊ അതിന് പറ്റിയ മൂടിലോ. ഞാൻ എന്റെ കല്യാണക്കാരിയെ പറഞ്ഞു. നമുക്ക് ഈ പാറ്റേണി തന്നെ അടിച്ചാലോ മുത്തശ്ശ? നോക്ക്, നമ്മൾ വധു എന്നെഴുന്നതിന് പകരം സൗഭാഗ്യവതി, വരിൻ ചിരഞ്ജീവി. ഇവിടെ സൗഭാഗ്യവതി സുമൻ കേസുവിന് പകരം എന്റെ പേര് ആര്യ ശിവപ്രസാദ്, ചിരഞ്ജീവി അഭിലാഷ്. അയ്യോ, അഭിലാഷിന്റെ പേര് അഭിലാഷ് എന്ന് മാത്രമാണോ? അത് പേരിനോടൊപ്പം വേറെ വല്ലതും അഭിലാഷ് അഹമ്മദ് കുട്ടി മൗലവി. ഈ മുത്തച്ഛന് നാട്ടിലേക്ക് പോയിട്ട് മാസം രണ്ടായി, ഇതുവരെ ഒരു ഫോണ് പോലും വിളിച്ചിട്ടില്ല. ആദ്യം അവൻ മരുമോ എന്നറിയട്ടെ, എന്നിട്ട് മതി കല്യാണ കത്തടിക്കലും സദ്യക്കാളെ ഒരിക്കലും ഒക്കെ. മുത്തച്ഛന് എന്താ ഉദ്ദേശം? അഭിന് തിരിച്ചു വരില്ലെന്നോ? അതോ എന്നൊന്നും ഞാൻ പറഞ്ഞില്ല, എന്നാലും എനിക്ക് അവന്റെ കാര്യത്തിന് അത്ര വിശ്വാസം. അച്ഛൻ വെറുതെ കൊച്ചിനെ വിഷമിപ്പിക്കാനായിട്ട്. മോളെ, അഭിക്ക് വീട്ടിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ടാവും, കുറെ കാലം കൂടി ചെല്ലുന്നല്ലേ. അനിയത്തെ ഡോക്ടറെ കാണിക്കണമെന്നോ വീട് പുതുക്കി പണിയണമെന്നോ അങ്ങനെ എന്തൊക്കെയോ അവന് പറഞ്ഞിരുന്നല്ലോ. പിന്നെ ഉടനെ വരുമെന്ന് പറഞ്ഞ് അവൻ ഒന്ന് രണ്ട് തവണ അപ്പയെ വിളിച്ചിരുന്നു അത്രേ. തൂക്കുകാരന്റെ ചോട്ടിൽ നിന്ന് രക്ഷപ്പെട്ടു പോയവൻ തിരികെ വരുമെന്ന് വിശ്വസിക്കുന്ന നിന്റെ കെട്ടിയൊന്ന് വട്ടല്ലെങ്കിൽ പിന്നെന്താ? എന്തായാലും ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷവും, ഇനിയുള്ള കാലം മനസ്സമാധാനമായിട്ട് നാട്ടിൽ പോയി കഴിയാമല്ലേ. ഒരു കൊടും ഭീകരനെ രക്ഷപ്പെടുത്തിയതിന്റെ പേരിൽ നിന്റെ കെട്ടിയവന്റെ ഉദ്യോഗം തെറിയുമെന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല എങ്കിൽ പിന്നെ എന്നും തൃക്കൻകോട്ടപ്പനെ തൊഴുകയും ചെയ്യാം. ദിനേശപ്പണിക്കരുടെ കടയിലെ മൂക്കിക്കോടി എന്റെ ശിവേട്ടൻ എങ്ങനെ ഈ നാട്ടിൽ നിന്ന് തോറ്റ് കിട്ടി മടങ്ങില്ല, ഇതെന്റെ വിശ്വാസമാണ്. അത് അവനൊന്നുമല്ല, നാട്ടിൽ നിന്ന് പിന്നെ സാധനങ്ങളുമായിട്ട് മണിയനാ. ഈ കുറി എന്തൊക്കെ മറന്നിട്ടാണാവോ വരവ്. ആ അവൻ വന്നില്ലെങ്കിലും ബാഗ് ഇനി വന്നിട്ടുണ്ട്. ഇതാണ് ഞാൻ അന്ന് മറന്നു വെച്ചതെന്ന് പറഞ്ഞു തോന്നുന്നത്. ഇക്കുറി മാറിപ്പോവാതിരിക്കാൻ ചെന്നവാടെ ആദ്യം തന്നെ ഈ പേര് എന്തുവാടാ ചേർന്ന ഭാഗം. ആ നിന്റെ ഒരു നിലവാരം വെച്ച് നോക്കുമ്പോ ഇത്രയും തന്നെ എഴുതി ഒപ്പിച്ചത് നിനക്ക് എ പ്ലസ് കിട്ടിയെന്നില്ല. എന്തായാലും കായംകുളം മുതൽ കാശ്മീർ വരെയുള്ള മുഴുവൻ മലയാളികളെയും നിന്റെ വിദ്യാഭ്യാസ നിലവാരം ഇങ്ങനെ എഴുതി വെച്ച് നീ ബോധ്യപ്പെടുത്തി കളഞ്ഞല്ലോടാ മണിയ. ഇതിലെ അക്ഷരങ്ങൾ വല്ലതും കുറവുണ്ടോ? ഇനി എന്ത് പറഞ്ഞാലും വേണ്ടിയില്ല, സാധനങ്ങൾ കുറയാതിരുന്ന ഒരിക്കലും പറ്റു പറ്റു വെച്ച് പിന്നെയും പിന്നെയും കളിയാക്കല്ലേ നിന്റെ മാമ. ഞാനെന്താ പൊട്ടര? ഞാൻ ആദ്യം തന്നെ ഇതിനകത്ത് മൂക്കുപൊടിയും പ്രസാദം ഉണ്ടോ ഒന്ന് നോക്കി ഉറപ്പ് വരുത്തിയതിനു ശേഷം ഈ ലേബൽ ഒട്ടിച്ച് എന്റെ ഭാര്യ ശാന്ത പോലും കാണാതെ ഒരിടത്ത് ഭദ്രമായിട്ട് വെച്ചു. ഈ ബുദ്ധി അങ്ങനെ തോന്നുന്നു നിനക്ക് രണ്ടാം വരവിന്റെ കാര്യം ഉണ്ടായിരുന്നു. ഓരോന്നും അതിന്റേതായ നേരം നിന്റെ മാമ അല്ലേ പെങ്ങളെ? ഓ അതിന് നേരം ഒന്നും ആയിട്ടില്ല, കർക്കിടകം വരെ ഒന്നും പേടിക്കണ്ടെന്നാണ് അച്ഛൻ ജോലിസര് പറഞ്ഞിരിക്കുന്നത്. വലിയ വർത്തമാനം ഒന്നും പറയാതെ സാധനങ്ങൾ ഹലോ ശാന്ത പറയൂ ചേട്ടൻ
ഇവിടെ സുഖമായി എത്തി. അവിടെ എന്തൊക്കെ ഉണ്ട് വിശേഷം? അല്ല മനുഷ്യ, നിങ്ങൾ എന്താ നീല ബാഗ് എടുക്കാതെ പോയത്? കഴിഞ്ഞ കുറി എന്നെ ചതിച്ച ബാഗല്ലേ, ഈ കുറി ഞാൻ തൂത്തിക്ക് കളിച്ചു. പക്ഷേ ഇനി നിങ്ങൾക്ക് തെറ്റിപ്പോണ്ടെന്ന് കരുതിയല്ലേ ഞാൻ ചോപ്പ് ബാഗിലുള്ള സാധനങ്ങളൊക്കെ എടുത്ത് നീല ബാഗിൽ വെച്ചത്. എന്നിട്ട് അതും എടുക്കാതെ നിങ്ങൾ എന്ത് നോക്കാ പോയത്? എന്താ മണിയ, ശാന്തയ്ക്ക് വീണ്ടും വിശേഷം ഉണ്ടായോ? ഏതായാലും പുളി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും വ്യാപാരം എന്റെ ഭാര്യയെ കൊണ്ട് ഞാൻ പോകുന്ന കാര്യത്തെ പറ്റി മാത്രം പറയുന്നത്. ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റ്? എന്തായാലും നിന്റെ കട്ടി ഒന്ന് ഉദ്യോഗം തുറക്കിയൊന്ന്. അച്ഛന്റെ വേവലാതി കൊണ്ട് കറന്നു പോയതാ. അന്നവനെ പറഞ്ഞു കിട്ടുന്ന ഒരു അബദ്ധമായി പോയെന്ന് നിനക്ക് ഇപ്പൊ തോന്നുന്നില്ലേ? മകൾ സ്നേഹിക്കുന്ന പുരുഷന്റെ മാപ്പ് സാക്ഷിയാക്കി രക്ഷിക്കാം എന്നൊക്കെയല്ലേ ശിവേട്ട പറഞ്ഞിരുന്നത്? എന്നിട്ട് അവനെവിടെ ചതിക്കാൻ വേണ്ടിയാണ് അവരിവിടെ വന്നതെങ്കിൽ ചോദിച്ചേട്ടില്ലേ ഞാനിവിടെ വെച്ചിരുന്ന കുപ്പി എവിടെ? ഇന്നോളം മദ്യം രുചിച്ചു നോക്കാത്തവൻ, കാർഗിൽ ബോർഡറിൽ പോലും പട്ടാള വീര്യം കൊണ്ട് തണുത്ത സോഡാ കുടിക്കാൻ നോക്കിയവൻ, നാളേക്ക് 40 വട്ടം മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് സർക്കാർ പരസ്യം വിളിച്ചു പറയുന്നവൻ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. ഞാൻ 1 വർഷം കൊണ്ട് കുടിക്കുന്ന മദ്യം നീ ഈ കഴിഞ്ഞ കുറെ ദിവസങ്ങൾ കൊണ്ട് കുടിച്ചു തീർത്തല്ലോ മക്കളെ. കഴിഞ്ഞ കുറെ ദിവസങ്ങൾ ബ്രിഗേഡിയർ ശിവപ്രസാദിന്റെ ജീവിതത്തിലെ പരാജയങ്ങളുടെ ഒരു ഘോഷയാത്രയായിരുന്നില്ലേ രേണു? ഞാൻ വലിയ മിടുക്കോടെ പ്ലാൻ ചെയ്ത ഒരു ഓപ്പറേഷൻ 16 ഇന്ത്യൻ ജവാന്മാരുടെ മരണത്തിന് കാരണമായി. അതിന്റെ പരാജയത്തെ അതിന് കാരണക്കാരനായവൻ ഞാൻ മകനായും എന്റെ മകളുടെ ഭാവി ഭരണായും കണ്ടവനാണെന്ന് മനസ്സിലാക്കിയ ആ നിമിഷം ഞാൻ ഏറ്റവും കൂടുതൽ വെറുത്തത് നിന്നെ. എന്റെ മകളെ അവന് കെട്ടിച്ചു കൊടുക്കാൻ എന്നേക്കാൾ കൂടുതൽ നിർബന്ധം നിനക്കായിരുന്നല്ലോ. അമ്മയുടെയും മോടെ ഇഷ്ടം അതാണെങ്കിൽ നടക്കട്ടെ എന്ന് ആഗ്രഹിച്ച ഞാൻ വെറും ഒരു കുടുംബനാഥനിലേക്ക് ചുരുങ്ങിപ്പോയ ശപിക്കപ്പെട്ട നിമിഷം. പ്രതീക്ഷിക്കാതെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നതും പഴയ കുസൃതി കുട്ടിയായി ആരെ വീണ്ടും കൺമുമ്പിൽ കണ്ടപ്പോ ഒരു മകളെ ഓർത്ത് എന്നും വിതുമ്പുന്ന ഒരമ്മ അങ്ങനെ ചിന്തിച്ചു പോയി. അത് ഇങ്ങനെ ഒരു ദുരന്തത്തിലെത്തുമെന്ന് ഒരിക്കൽ പോലും നിനച്ചില്ല. അതിർത്തി കടന്നെത്തുന്ന കാറ്റിന് പോലും അപകട സൂചനയുണ്ടെന്ന മുൻധാരണ സൂക്ഷിക്കുന്ന എനിക്ക് അഭിറിയാസങ്ങളാണെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ പോയി. എന്റെ മകളുടെ മുഖത്തെ സന്തോഷം മാത്രം ശ്രദ്ധിച്ച് എനിക്ക് അവനെ നിരീക്ഷിക്കാൻ കഴിഞ്ഞില്ല. അതൊരു ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്റെ മരണം തന്നെയല്ലേ രേണു? ഒടുവിലിതാ ഇവിടെയും സ്നേഹത്തിന് വലിയ ശക്തിയുണ്ടെന്നും എന്റെ മകളുടെ സ്നേഹത്തിലേക്ക് അവൻ തിരിച്ചു വരുമെന്നും ഞാൻ വിശ്വസിച്ചു. ഇല്ല, ഇവിടെയും ഒരു പരാജയം എന്റെ മുഖത്ത് നോക്കി ഇന്ന് പരിഹസിക്കുമ്പോ ഞാൻ പിന്നെ എന്താ ചെയ്യുന്നത്? ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ആ ചെറുക്കൻ ഇനി വരാനിടയില്ലാത്ത സ്ഥിതിക്ക് എല്ലാം ഉപേക്ഷിച്ച് നമുക്ക് പോകാം. മോളെ പതിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. യുദ്ധവും ചോരമണമുള്ള ഈ മണ്ണ് വിട്ട് നമുക്ക് പോകാം. തോറ്റുമടങ്ങ അല്ലേ? അങ്ങനെയായിരുന്നെങ്കിൽ എന്തിനായിരുന്നു
എന്തിനായിരുന്നു രേണു ഈ മണ്ണിൽ നാം ഇത്രയൊക്കെ നഷ്ടപ്പെടുത്തിയത്? നാട്ടിലെ കാറ്റും നല്ലൊരു ചോറും നല്ല നേരങ്ങളുമല്ല. നമ്മുടെ ബോർഡ് ആദ്യ വിഭാഗ സ്വപ്നം ചോറയിൽ കുതിർന്നതും ഈ മണ്ണിലല്ലേ? ഇപ്പോഴതായതും അങ്ങനെ അങ്ങനെ തോറ്റു മടങ്ങുന്നെങ്കിൽ അതിനർത്ഥം മരിച്ചു പോകുന്നു എന്നാ. അതെ, അബദ്ധം, വിഡ്ഢിത്തം, എന്റെ പരാജയം, അത് ഞാൻ മാത്രം അനുഭവിച്ചോളാം. അതിനെ എല്ലാവരും എന്നെ പരിഹസിക്കണ്ട. യെസ്, ആരും സഹതപിച്ച് എന്നോട് ചങ്ങാത്തൻ കൂടല്ല. സൗഭാഗ്യവതി, ആര്യ, വിവാഹവേദി, ഭാരതം.